പിന്നെ ഇതിന് ഇതിനൊരു കള്ള ലൈനും കൂടെ ഉണ്ട്, കള്ള ലൈനും കൂടെ ഉണ്ട്, ഒരു ആൺപരുന്ത. അയ്യോ അത് ഒന്നും പറയണ്ട, ഇടക്കിടക്ക് വരത്തുള്ളൂ. ഇതിനെ വിളിച്ചോണ്ട് ഒരു പ്രാവശ്യം വിളിച്ചോണ്ട് പോയി. ആ ഇതിനെ തന്നെ വിളിച്ചോണ്ട് പോയി, ഒരാഴ്ച കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ അയാൾ പട്ടിണി കിടന്ന് ഇയാളെ തിരിച്ചു വന്നു. അയാള് ഒന്നും കൊടുക്കാതെ, അയാള് കഴിക്കുന്ന ആഹാരം ഒന്നും ഇയാള് കഴിക്കുന്നില്ല. കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സി ആപ്റ്റ് നൽകുന്ന കമ്പ്യൂട്ടർ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. PSC നിയമനങ്ങൾക്ക് യോഗ്യതയുള്ള ഇന്ത്യയിലും വിദേശത്തും ജോലി സാധ്യതകൾ ഏറെയുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളായ PGDCA, DCA, ഡേറ്റാ എൻട്രി, ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ കോഴ്സുകൾക്കൊപ്പം C++, ജാവ, MS Office, ടാലി തുടങ്ങി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അക്കൗണ്ടിംഗ് കോഴ്സുകളിൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള മിതമായ ഫീസിൽ മികച്ച പരിശീലനം. സി ആപ്റ്റ് മൾട്ടിമീഡിയ അക്കാദമി, മാർക്കറ്റ് റോഡ്, അഞ്ചൽ ആൻഡ് ബംഗ്ലാംകുന്ന് നിലമേ. എന്റെ പേര് മിക്കായി, ഇതിന്റെ പേര് രുദ്ര എന്നാ പേര്. എനിക്ക് ഇത് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാ, കുഞ്ഞു പ്രായത്ത് കിട്ടിയതാ. അപ്പൊ ഞാൻ ഇത് കൊണ്ടുവന്ന് ചിറക് ഒഴിഞ്ഞ് ചെറിയ കംപ്ലൈന്റ് ഒക്കെ ആയിരുന്നു. ഞാനത് ഈ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് റെഡിയാക്കി, സെല്ലഡപ്പ് ഒക്കെ ഫിറ്റിട്ട് റെഡിയാക്കി. പിന്നെ ഇതിന് യഥാർത്ഥ ഉടമസ്ഥ എന്ന് പറഞ്ഞ എന്റെ വൈഫാ. എടുക്കും ആളെ ഇടക്കിടക്ക് എടുക്കുന്നുള്ളു. പിന്നെ ആളെ അടുത്തൊക്കെ വന്നിരിക്കും, ആളെ തോളെ വന്നിരിക്കും, പിന്നെ തുണി കഴിവാൻ നേരത്തെ വന്നിരിക്കും. അതുള്ളൊരു പരിചയം. പിന്നെ കയ്യിലെടുത്തിട്ടുള്ള ഇതൊന്നുമില്ല, പിന്നെ കൂട്ടിയിട്ടുള്ള ഇതൊന്നുമില്ല. പിന്നെ വന്ന് അതിൻ്റെ അകത്ത് വന്ന് രാത്രി വന്ന് അവിടെ കിടക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളത് ഭയങ്കര ഇത്, പിന്നെ കോഴിക്കോടലും ആ ഞങ്ങൾക്ക് കൊടുത്തോണ്ടിരിക്കാം. നമ്മള് വെള്ളച്ചില്ല, ഭയങ്കര വെള്ളച്ചില്ല. അപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൊത്താനൊക്കെ പോവും. എന്നാലും നമ്മളുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പറന്ന് പറഞ്ഞ് ഇങ്ങനെ റൗണ്ട് ചുറ്റി കളിക്കും. പിന്നെ നമ്മളിപ്പോ ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അയാളെ പോവാത്ത രീതിയിലാക്കും. കൊത്തത്ത് നിന്നില്ല, ആളെ നിർത്തും. എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയാൽ വന്ന് റൗണ്ട് ചുറ്റി ആളെ പോവാത്ത രീതിയിലാക്കും. എത്ര നാളായി ഇതിന്? ഒരു 4 മാസം. ആ ചെറിയ പ്രായത്ത്, കുഞ്ഞു പ്രായത്ത് കിട്ടിയതാ. കുഞ്ഞു പ്രായത്ത് കിട്ടി അതിനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ എടുത്തത്. എനിക്കില്ല, പട്ടികളെ വിൽക്കുന്ന ജോലിയാ. പിന്നെ അക്കൊരയും ടാങ്ക് ഒക്കെ ഒട്ടിക്കും. പിന്നെ ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കും, വീടുകളിലൊക്കെ പോയി ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ കുണ്ട്ര അക്കൊരയത്തെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു കള്ള ലൈനും കൂടെ ഉണ്ട്, കള്ള ലൈനും കൂടെ ഉണ്ട്, ഒരു ആൺപരുന്ത. അയ്യോ അത് ഒന്നും പറയണ്ട, ഇടക്കിടക്കേ വരത്തുള്ളൂ. ഇതിനെ വിളിച്ചോണ്ട് ഒരു പ്രാവശ്യം വിളിച്ചോണ്ട് പോയി. ആ ഇതിനെ തന്നെ വിളിച്ചോണ്ട് പോയി, ഒരാഴ്ച കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ അയാള് പട്ടിണി കിടന്ന് ഇയാളെ തിരിച്ചു വന്നു. അയാള് ഒന്നും കൊടുക്കാതെ, അയാള് കഴിക്കുന്ന ആഹാരം ഒന്നും ഇയാള് കഴിക്കുന്നില്ല. അതാ മെയിൻ പ്രശ്നം. അങ്ങനെ ഇയാള് വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ വാതില് വന്ന് കരഞ്ഞു. വെളുപ്പിനെ വാതില് വന്ന് കരഞ്ഞു. ആ ഇയാൾക്ക് വീടൊക്കെ അറിയാം. അത് വാതില് വന്ന് ആ ഇയാള് വന്ന് അവിടെ വാതില് വന്നിരുന്നു. അങ്ങനെ ഞാന് പോയി കടയിൽ പോയി മീൻ വാങ്ങിച്ച് വെട്ടിയിട്ട് കൊടുത്തു. അതിന് പിന്നെ അന്നോട്ട് പിന്നെ പോവാറില്ല. ആൺപരുന്ന് എത്ര വിളിച്ചിട്ട് പോകുന്നില്ല. ഇവിടെ ഇവിടെ വന്നിരുന്ന് പിന്നെ കൂടുതലൊക്കെ വന്നിരുന്നിട്ടുണ്ട് ആൺപരുന്ന് കൃഷ്ണ. അത് ഒരു പേരിട്ട് കൃഷ്ണ എന്നാ പേര്. രുദ്ര ദേവി ദേവി അങ്ങനെ പറഞ്ഞാ എന്റെ വൈഫിന് ഇഷ്ടപ്പെട്ട പേരാ രുദ്ര ദേവി. ഇപ്പം ഈ പരുന്തിനടുത്ത് മാറിയിരിക്കുന്ന എന്തോ നിങ്ങൾ കണ്ടെടുത്ത ഭയങ്കര കണക്കോ. പിന്നെ തീരെ കണ്ടുവിടാത്തതല്ല അവനെ ഉള്ളു. ഇതിനെ തൊടാൻ തന്നെ മടിക്കും. നാളെ ഒരു പ്രാവശ്യം റാഞ്ചാടൊക്കെ പോയി, പോയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ വിട്ടു കഴിഞ്ഞാ കൊത്തു? ഇല്ലല്ലോ, കൊത്തത്തില്ല. പേടിക്കാതെ രുദ്രേ ജീവനാ. വേറെ എവിടെ നിന്ന് മൂങ്ങേനൊക്കെ പിടിച്ചൊന്ന് തിന്ന്. പിന്നെ അയ്യോ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാ കുറഞ്ഞ ഇല്ലാതാക്കി കളയത്. രുദ്ര വരുന്നോ ഞങ്ങളോട്? വരുന്നോ? നീ ഒരാൾക്കൂടെ പോയല്ലേ, വാ വരുന്നോ ഞങ്ങളോടെ.
കോഴിക്കോടിനൊക്കെ തരാം. പക്ഷെ പാവമാണ്, അതിന് പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു മനുഷ്യനെ അടിപ്പിക്കത്തില്ല, രാത്രി സമയത്ത് ഒരു മനുഷ്യനെ അടിപ്പിക്കത്തില്ല. നമ്മളറിയും ഒരു മനുഷ്യൻ വന്നെങ്കിൽ ഇട്ട് കരഞ്ഞോണ്ടേ ഇരിക്കും, നമ്മൾ വരുന്നവരെ ഇട്ട് കരഞ്ഞോണ്ടേ ഇരിക്കും, കരഞ്ഞ് ചുറ്റിന് പറന്ന് 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 നിൽക്കും. പിന്നെ പിന്നെ ഇത് ഇതിന്റെ സുഹൃത്ത് എന്ന് പറയുന്നത് ആ പട്ടിയാ, റാംബോ, റോ കിടക്കുന്ന കുട്ടി റാംബോ ആ അത്. പിന്നെ ലിസയും, പിന്നെ കൂടുതൽ പോയി ഇരിക്കുന്നതും അതിൻ്റെ കൂടെ അടിയൂടുന്നതും മറ്റേ ബാക്കി കിടക്കുന്ന ഒരു സിൻഡ്രല എന്ന് പറയുന്ന ഒരു ഡോഗ്, ചിപ്പിപ്പാളയും നാടൻ്റെ മേനത്തിൽ വിടുന്ന മോളൂട്ടി. ഇങ്ങനെ ഇരിക്കുന്നോളൂ, ഭയങ്കര സാധനമാ. ഓ ഉറക്കത്തിൽ നിന്ന് ശല്യപ്പെടുത്തിയ ഇങ്ങനെ അള്ളി ഇല്ലാതാക്കി കളയും. അള്ളി ഇല്ലാതാക്കി കളയും. മോളൂട്ടി ഇയാള് രുദ്രായിട്ട് ഭയങ്കര അടിയ. പിന്നെ ഇത് രുദ്രാദേവി എന്ന് പറയുന്ന രുദ്ര, ഇവരുടെ ഓമന മകളാണ്. ഇവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്, ചെറുപ്പത്തിലെ കിട്ടിയതാണ്. അവരെ വളർത്തി വലുതാക്കി. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, തെമ്മല ഫോറസ്റ്റ് ഓഫീസിൽ കാലൊടിഞ്ഞ ഒരു പരുന്തിനെ ശുശ്രൂഷിച്ച ഫോറസ്റ്റുകാരുടെ ഒരു സൗഹൃദ കാഴ്ച. ഈ പരുന്തുകൾ കൂടുതലും മനുഷ്യരുമായിട്ട് അടുക്കാറില്ല, എന്നാലും അവർ ഈ മനുഷ്യരുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പോകാറുമില്ല. അതാണ് ഇവിടുത്തെ കാഴ്ച. ഫുഡ് കൊണ്ടുവന്ന ഫുഡ് പിന്നെ ഫുഡ് കൊണ്ടുവന്നതിൻ്റെ ഒരു കരച്ചിലാണ്. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇയാളെ കരച്ചിൽ നിർത്തുന്നു. ന്യൂഡിൽസ് കഴിക്കുന്ന പോലെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരുന്തുകൾ ഉയരത്തിൽ പറക്കും, ഇരയെ തേടാൻ വേണ്ടി താഴെ വരും. അതുമാത്രമാണ് നമ്മൾ കാണാറുള്ളത്. ഇതിങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഇനിയും നിലനിൽക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.